ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുഴിമന്തിയാണ്. വീട്ടിൽ തന്നെ കുഴിയോ കുക്കറോ ഇല്ലാതെ കുഴിമന്തി തയ്യാറാക്കുന്ന വിധം നമുക്ക് കാണാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുഴിമന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം. അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്രം കുരുമുളക് കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാഗി സ്കൂബ് വേണം. മാഗി സ്കൂബ് ഒരു 3 ബോക്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 ബോക്സിൽ ഇതുപോലെയുള്ള 6 കട്ടകൾ ഉണ്ടാകും. ഒരു ബോക്സിൽ ഇതുപോലെയുള്ള 2 കട്ടകളാണ് ഉള്ളത്. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. 4 കിലോ ചിക്കനാണ് ഞാനിവിടെ മന്തിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. അതിന് 3 ബോക്സ് മാഗി സ്കൂബാണ് എടുത്തിരിക്കുന്നത്. 6 കട്ടയാണ് ഇതിലേക്ക് ഞാൻ ഇട്ട് ഇത് ചതച്ചെടുക്കുകയാണ്. ഇത് നല്ലതുപോലെ ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 നാരങ്ങയുടെ നീര് കൂടി ഒഴിച്ച് നമുക്കൊന്നുകൂടി അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. ഇതിലേക്ക് അല്പം ഫുഡ് കളർ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതുകൂടി ചേർത്ത് ഈ ഗ്രേവി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ 4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ വീട്ടിൽ തന്നെ കുഴിമന്തി ഉണ്ടാക്കുന്നത് കൊണ്ട് വലിയ ചിക്കൻ അല്ല എടുത്തിരിക്കുന്നത്. ബിരിയാണിക്കുള്ള പീസ് പോലെ പീസ് പീസാക്കിയാണ് എടുത്തിരിക്കുന്നത്. ആ ചിക്കൻ എടുത്ത് ഇതുപോലെ നമുക്ക് ഓരോന്നിലും ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ പപ്പടം കുത്തണ കോല് കൊണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ അരപ്പിൽ, അതായത് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റിൽ പുരട്ടിക്കൊടുക്കാം. നല്ലതുപോലെ ഹോൾസിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാൻ പാകത്തിന് നമുക്കിത് പുരട്ടിയെടുക്കാം. ഇനി ബാക്കിയുള്ള ചിക്കൻ മുഴുവനും ഇതുപോലെ ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. ടേസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ഞാൻ ഒട്ടും തന്നെ ഉപ്പ് ചേർത്തിട്ടില്ല. മാഗി സ്കൂബിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർക്കാതിരുന്നത്. അതുകൊണ്ട് ഒട്ടും തന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എല്ലാ ചിക്കനും ഇതുപോലെ പേസ്റ്റ് പുരട്ടി വച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂർ നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വച്ചിട്ടുണ്ട്. അതിലേക്ക് 300 ml വീതം 2 തവണ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് 600 ml ഓയിലാണ് 4 കിലോ ചിക്കനിക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പേസ്റ്റ് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് നമുക്ക് മൂടി വെക്കേണ്ടതാണ്. ഇതെല്ലാം ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം നമുക്കിത് മൂടി വയ്ക്കാം. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം തീ കൂട്ടി തന്നെ വയ്ക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 5 മിനിറ്റ് നേരം തീ കുറച്ച് വെച്ചുകൂടി ഇത് വേവിച്ചെടുക്കണം. ഇനി മൂടി തുറന്ന് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു തവണ മറിച്ചിട്ട് മൂടി വെച്ച് ഒന്ന് കൂടി 10 മിനിറ്റ് നേരം നമുക്ക് ഇത് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് നേരം തീ കൂട്ടി വെച്ചും 10 മിനിറ്റ് നേരം തീ കുറച്ച് വെച്ചും വേവിച്ചെടുക്കാം. അതിനുശേഷം ഒന്നുകൂടി മൂടി തുറന്ന് ഇത് ഒന്നുകൂടി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് 2 ഉണങ്ങിയ നാരങ്ങ ചേർത്ത് കൊടുക്കാം. 2 ബിരിയാണി ലീഫ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിയാമ്പും കുറച്ച് കുരുമുളകും കൂടി ഇതിൻ്റെ മുകളിൽ വിതറിക്കൊടുക്കാം. ഇനി ഇതൊന്നുകൂടി മൂടി വയ്ക്കാം. മൂടി വെച്ച് 10 മിനിറ്റ് നേരം നമുക്ക് തീ കുറച്ച് വെച്ചുകൊണ്ട് തന്നെ ഇത് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഞാനിത് മൂടി തുറന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് മുഴുവൻ മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കൂടി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വേവായി വന്നിട്ടുണ്ട്. ഒരുപാട് മുരിഞ്ഞു പോയാൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരുപാട് മുരിയാതെ തന്നെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം.
റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം വച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ബിരിയാണി ലീഫ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി അല്പം കറുകപ്പട്ട ചേർത്ത് കൊടുക്കാം. ഒരു ഉണങ്ങിയ നാരങ്ങ ചതച്ച് കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം ജീരകവും കറിയാമ്പും കുരുമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി അല്പം ഓയിൽ നമുക്ക് ഒഴിച്ച് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ അരമണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് കുതിർത്തിയ റൈസുണ്ട്. അരമണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് കുതിർത്തിയ റൈസാണിത്. ഇത് കഴുകി വെള്ളം വാറാൻ വെച്ചിരിക്കുകയാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ലാർ റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2.5 കിലോ അരിയാണ് ഞാൻ കഴുകി കുതിർത്തി വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവൻ ഇട്ടതിന് ശേഷം നമുക്ക് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മൂടി വയ്ക്കാം. ഇത് നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വരേണ്ട ആവശ്യമില്ല. 90% വേവായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും ഈ റൈസ് കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ 90% വേവായിട്ടുണ്ട്. ഇനി ഈ റൈസ് നമുക്ക് ഒരു അരിപ്പയിലേക്ക് കോരി മാറ്റാം. ഇപ്പോൾ ഇത് മുഴുവൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ആവശ്യത്തിനുള്ള വേവായി വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല. തീ കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു 10 മിനിറ്റ് നേരം. അതിലേക്ക് ഈ റൈസ് മുഴുവൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് മുഴുവൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റൈസ് മുഴുവൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു 100 ml വരുന്ന വിധത്തിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ റൈസിന് കളർ കിട്ടാൻ വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി കലക്കി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുഡ് കളർ വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 5 പച്ചമുളക് ഇതുപോലെ നമുക്ക് കുത്തിവെക്കാം. മുളക് മുഴുവൻ കുത്തിവെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെച്ചുകൊണ്ട് നമുക്കൊരു ചിരട്ട കത്തിച്ചെടുക്കാം. ചെറിയൊരു പാത്രത്തിലേക്കിട്ട് ഈ റൈസിൻ്റെ ഉള്ളിലേക്ക് വച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി മൂടി മൂടി വെച്ചുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു വെയിറ്റ് വെച്ചു കൊടുക്കാം. വെയിറ്റുള്ള എന്തെങ്കിലും സാധനം ഇതിലേക്ക് വെച്ചു കൊടുക്കാം. വെയിറ്റ് കയറ്റി വെച്ച് ഒരു 15 മിനിറ്റ് നേരം നമുക്ക് തീ കുറച്ച് വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ വെയിറ്റ് ഇതിൽ നിന്നും എടുത്തു മാറ്റി നമുക്ക് തുറന്നു നോക്കാം. ആഹാ, എന്ത് മണമാണ്! ഇപ്പോൾ കുഴിമന്തി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നും ഈ റൈസ് മാത്രം എടുത്തു മാറ്റാവുന്നതാണ്. മറ്റൊരു പാത്രത്തിലേക്ക് ഈ റൈസ് മുഴുവൻ നമുക്ക് കോരി മാറ്റാം. ചിക്കനിന് മുകളിലുള്ളത് എല്ലാ ചോറും നമുക്ക് ഇതുപോലെ കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഈ മുഴുവൻ റൈസും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ചിക്കൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ബിരിയാണിയുടെ പീസാണല്ലോ ആക്കിയിരിക്കുന്നത്. ഒരുപാട് വലുതല്ലല്ലോ, അതുകൊണ്ട് ചിലതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ മുഴുവൻ ചിക്കനും നമുക്ക് എടുത്ത് മാറ്റാം. മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി വെച്ചിരിക്കുന്ന റൈസിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു മാറ്റിയ ചിക്കൻ്റെ അടിയിൽ ബാക്കി വന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഴിമന്തിയുടെ ചിക്കനും റൈസും തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യണേ. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കേ, താങ്ക് യു.